नमस्ते ഏവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള പാഠാവലിയിലെ മായാത്ത കാഴ്ചകൾ എന്ന നാലാമത്തെ യൂണിറ്റിലെ ആദ്യ പാഠമായ ഗാനം കേട്ട നേരം എന്ന കവിതാ ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലെ ഒരു ഭാഗമാണ് ഗാനം കേട്ട നേരം. കൃഷ്ണഗാഥ ഇന്നത്തെ മലയാളത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്നതും കലർപ്പില്ലാത്ത ശുദ്ധ നാടൻ ഭാഷയിൽ രചിക്കപ്പെട്ടതുമായ മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ കാവ്യമായി കൃഷ്ണഗാഥയെ കണക്കാക്കാം. ശ്രീകൃഷ്ണൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥയാണ് കാവ്യത്തിൻ്റെ പ്രതിപാദ്യം. ലളിതമായ താളക്രമത്തിൽ ആസ്വാദ്യമായി ആലപിക്കാവുന്ന വിധത്തിലുള്ള പദ്യ മാതൃകയാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. കൃഷ്ണഗാഥയിലെ വൃത്തം മഞ്ചരിയാണ്. വൃത്തം എന്താണെന്നറിയണ്ടേ? പദ്യം രചിക്കുന്ന തോതിനെയാണ് വൃത്തം എന്ന് പറയുന്നത്. പദ്യത്തിൻ്റെ ഒരു പാദത്തിൽ ഇത്ര അക്ഷരം വേണമെന്ന നിബന്ധനയുണ്ട്. ഇതിന് ഛന്ദസ് എന്നാണ് പറയുക. കൃഷ്ണഗാഥയുടെ രചനയ്ക്ക് പിന്നിൽ ഒരു കഥയുണ്ട്. കോലത്തിരി നാട്ടിലെ രാജാവായിരുന്നു ഉദയവർമ്മൻ. അദ്ദേഹം ചെറുശ്ശേരി നമ്പൂതിരിയുമായി ചതുരംഗം കളിക്കുകയായിരുന്നു. തൊട്ടടുത്തായി തൊട്ടിലിൽ കുട്ടിയെ കിടത്തി താരാട്ടുപാടി ഉറക്കുകയാണ് രാജപത്നി. ചതുരംഗക്കളിയിൽ വിദഗ്ധയായ രാജ്ഞി കളിയിൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കണ്ടത് അടിയറവ് പറയാനൊരുങ്ങുന്ന രാജാവിനെയാണ്. ഒരു നീക്കം കൂടി പിഴച്ചാൽ രാജാവിന് തോൽവി ഉറപ്പ്. കുട്ടിയെ താരാട്ടുപാടി ഉറക്കാനെന്ന മട്ടിൽ ഉന്തു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 ന്താളേയുണ്ട് എന്ന് രാജ്ഞി പാടി. അർത്ഥം മനസ്സിലാക്കിയ രാജാവ് കാലാൾക്കരു നീക്കി പരാജയത്തിൽ നിന്ന് കരകയറി. സന്തുഷ്ടനായ രാജാവ് പത്നി പാടിയ ഈണത്തിൽ ഒരു കാവ്യം രചിക്കാൻ ചെറുശ്ശേരിയോട് ആവശ്യപ്പെട്ടു. അപ്രകാരം രചിക്കപ്പെട്ട കൃതിയാണ് കൃഷ്ണഗാഥ. കവി പരിചയം. ക്രിസ്തുവർഷം 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മലയാള കവിയാണ് ചെറുശ്ശേരി. പ്രാചീന കവിത്രയത്തിൽ ഒരാളായിരുന്നു. ഉത്തര കേരളത്തിലെ ചെറുശ്ശേരി ഇല്ലത്തിൽ ജനിച്ചു. കോലത്തുനാട് ഭരിച്ചിരുന്ന ഉദയവർമ്മൻ്റെ പണ്ഡിത സദസ്സിലെ അംഗമായിരുന്നു ചെറുശ്ശേരി നമ്പൂതിരി. ഭക്തി, ഫലിതം, ശൃംഗാരം എന്നീ ഭാവങ്ങളാണ് ചെറുശ്ശേരിയുടെ കാവ്യങ്ങളിൽ ദർശിക്കാനാവുന്നത്. മലയാള ഭാഷയുടെ ശക്തിയും സൗന്ദര്യവും ആദ്യമായി കാണാൻ കഴിയുന്നത് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എന്ന മനോഹര കൃതിയിലൂടെയാണ്. ഇനി നമുക്ക് കവിതാഭാഗത്തിലേക്ക് കടക്കാം. ഗാനം കേട്ട നേരം. രാഗങ്ങൾ ഓരോന്നേ ഗോകുല നായകൻ, മേളം കലർന്നങ്ങൂ പാടും നേരം. വൃന്ദാവനം തന്നിൽ ഉള്ളൊരു ജീവികൾ, നന്ദിച്ചു നിന്നുതേ മന്ദം മന്ദം. ഷഡ്പദമാലകൾ അത്ഭുതമായൊരു പുഷ്പരസത്തെ വേടിഞ്ഞുടനെ. ഗാനമായി മേവിന തേനെ കൂടിപ്പാനായി, ആനനം തങ്കലേ ചെന്നു പൂക്കൂ. കോകില ജാലങ്ങൾ കോലക്കൂഴൽ കേട്ടു, മുഖങ്ങളായങ്ങൂ നിന്നു പോയി. ചേണുറ്റ വേണുതൻ തേനുറ്റ നാദത്തെ, താനുറ്റ നാദത്തിൻമീതെ കേട്ട്. വേലപ്പേടാതെ താൻ മാനിച്ചു നിന്നിട്ടു, ചാലപ്പാടിപ്പാനായെന്ന പോലെ. കേകിനീരകളും വേഗത്തിൽ ചെന്നിട്ടു, കൂകിക്കൂഴഞ്ഞൊരു കണ്ഠവുമായി. നീലത്താഴയായ പീലിപ്പൂറം തന്നെ ചാലപ്പാരത്തി വീരിച്ചു ചെമ്മേ.
പാടിത്തുടങ്ങുമ്പോൾ നീടുറ്റ താളത്തിൽ ആടിത്തുടങ്ങിതു മെല്ലെ മെല്ലെ പുണ്യതാമങ്ങളായുള്ള മാരങ്ങളും കണ്ണൻ കൂടൽ വിളി കേട്ട നേരം തേനിട്ടു വീഴുന്ന പൂക്കൾ ചോരിഞ്ഞുടൻ മാനിച്ചു കൊമ്പെല്ലാം താഴ്ത്തി നിന്നു മാൺപേഴുന്ന ചില മാൻപേടകളെല്ലാം ചാമ്പിമായങ്ങിന കൺമിഴിയും ഒട്ടൊട്ടു ചിമ്മിക്കൊണ്ടിഷ്ടത്തിൽ അൻപോടു വട്ടത്തിൽ മേവിതേ പെട്ടെന്നപ്പോൾ കർണങ്ങളാലൊന്നു തിണ്ണം കൂലമ്പിച്ചു കണ്ണൻ കൂഴൽ കൂകൊടുത്തു ചെമ്മേ വായ്ക്കൊണ്ട പുല്ലെല്ലാം പാതിച്ച വച്ചങ്ങു വായ്ക്കുന്ന മെയ്യിലൊഴുക്കി നിന്നു കൈതവ മറ്റു താൻ കൈതുടർന്നു ചിലർ പൈതങ്ങളെയും മറന്നു ചെമ്മേ ചിത്രത്തിൽ ചേർത്തു ചാമച്ച കണക്കയ നിശ്ചലമായൊരു മെയ്യുമായി തേനുറ്റ ഗാനത്തെ കേട്ടു തുടങ്ങിതങ് ആനന്ദ ബാഷ്പമൊഴുക്കി മെല്ലെ മുല്ല തുടങ്ങിന വല്ലികളോരോന്നേ വല്ലവി വല്ലഭൻ പാടുന്നേരം മെല്ലെ നിന്നിറങ്ങി മരങ്ങളിൽ നിന്നങ്ങു പല്ലവ മാണ്ടു തൻ മുന്നിൽ ചെന്നു രാഗങ്ങളോരോന്നേ ഗോകുല നായകൻ മേളം കലർന്നങ്ങു പാടുന്നേരം വൃന്ദാവനം തന്നിൽ ഉള്ളൊരു ജീവികൾ നന്ദിച്ചു നിന്നുതേ മന്ദം മന്ദം കവിത എല്ലാ പേരും ആസ്വദിച്ചു കാണുമെന്ന് കരുതുന്നു കവിത ചൊല്ലി പഠിക്കുക അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി